അല്ലോ പെട്ടു പെട്ടു നമ്മൾ പെട്ടു ഒക്കെപ്പാടെ നമ്മളെ നേരെയാണല്ലോ വരുന്നത്. എല്ലാവരും പാടെ വട്ടം കൂടി വരുന്നുണ്ട് മക്കളെ. വെൽക്കം ബാക്ക് അഗൈൻ, ഷൗക്കത്താണ്. നമ്മളെ ഈ ലോക്ക്ഡൗണിൽ കോഴിക്കോട് വരെ ഒന്ന് പോവാണ്. ഒരു ആവശ്യമുണ്ട് നമുക്ക് കോഴിക്കോട് പോയിട്ട്. നമ്മൾ പാസിനൊക്കെ അപേക്ഷിച്ചിരുന്നു, അപ്പോൾ ഇ പാസ് നമുക്ക് കിട്ടിയില്ല. കാരണം സൈറ്റ് ബ്ലോക്ക് ആവുകൊണ്ട് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇ പാസ് കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ സ്റ്റേഷനിലൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു സത്യവാങ്മൂലം എഴുതി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ രാവിലെ ഞാൻ നേരത്തെ പോകുന്നുണ്ട്. ഒരു നേരം വെളുക്കുന്നതിന് മുമ്പ് പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വീട് എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ബൈപ്പാസിന് നേരം കോഴിക്കോട് പോകണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് പിന്നെ നമുക്ക് നേരെ ടൗണിലേക്ക് കയറാം. നടക്കാവിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നടക്കാവ് സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് അവിടുന്ന് ഒരാളെ കൂട്ടി പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം അവിടുന്നൊരു സത്യവാങ്മൂലം അവിടെ എന്താ സി ഐൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അപ്പോൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞത് അവിടുന്ന് വരുന്ന ഡ്രൈവർക്കും ഒരു സത്യവാങ്മൂലം അവിടുന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പൊക്കെ അതിലെ ഇന്നത്തെ ഡേറ്റും പിന്നെ സ്ഥലം അതേമാതിരി നമ്മൾ പോകുന്ന ആളുടെ പേര് അയാളുടെ ആധാർ കാർഡ് നമ്പറൊക്കെ വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പേപ്പറിൽ എഴുതിണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ കോഴിക്കോട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ രാമനാട്ടുകര ബൈപ്പാസിലാണുള്ളത്. ബൈപ്പാസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിജനമായ സ്ഥലങ്ങളാണ്. ഒക്കെ കാര്യമായിട്ട് വണ്ടി ഈ ബൈപ്പാസ് കാരണം ഈ ബൈപ്പാസിലൂടെ സഞ്ചരിച്ച ആൾക്കാർക്ക് അറിയും. മുൻപിൽ ഒരു പോലീസ് ജീപ്പ് പോലീസിൻ്റെ മറ്റേ ടി ഒ വി 300 പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിലോട്ടൊരു ക്യാമറയും തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്താവും എന്തോ അറിയില്ല. ഏതായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. തെളിവും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു സംശയത്തിലാണ് നമ്മളിപ്പോൾ പോരുന്നത്. ഇപ്പോൾ അതുവരെ രാമനാട്ടുകര വരെ എത്തിയപ്പോഴൊന്നും അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുന്ന് കോഴിക്കോട് ടൗണിലേക്ക് കയറുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കറക്റ്റ് നമുക്കറിയില്ല. വളരെ എന്താ കാര്യമായ വണ്ടികൾ അറിയുന്നത് അത്യാവശ്യ വണ്ടികൾ മാത്രമാണ്. ചരക്ക് ലോറികളും പിന്നെ അതുപോലെ തന്നെ ചെറിയ പാർസലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന വണ്ടികൾ അതുപോലത്തെ വണ്ടികളാണ്. ഇടയ്ക്ക് ഓരോ ചെറിയ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു അവർ അതിനായിട്ടുള്ള തെളിവും കാര്യങ്ങളുണ്ടായിരിക്കും വരുന്നത്. അതാണ് ഇപ്പോൾ അവർ കടന്നു പോരുന്നത്. നമ്മളേതായാലും നമ്മളെ കയ്യിൽ സത്യവാങ്മൂലം ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അതിന് ചെക്കിങ്ങിൽ പെട്ട് നമ്മൾ കാണിച്ചു കൊടുത്താലുള്ള അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അറിയുള്ളൂ. നമ്മളോടിപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ച് അടിസ്ഥാനത്തിലാണ് നമ്മൾ സത്യവാങ്മൂലം എഴുതിണ്ടാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. മുമ്പിൽ പോണ വണ്ടി ഓവർലോഡ് മാറി കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ആഞ്ചി കഴിഞ്ഞാൽ വണ്ടി കവലും. വണ്ടികളെ പറഞ്ഞില്ലേ, റോഡൊക്കെ വളരെ തിരക്ക് കമ്മിയാണ്. ഈ റോഡ് നല്ല തിരക്കുള്ള റോഡാണ്. കാരണം കോഴിക്കോട് ഇവിടെ ടൗണിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ബൈപ്പാസാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ടൗണിലേക്ക് കയറണം. നമ്മൾ അരയടത്ത് പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോകാനുള്ളത്. നേരെ നമ്മൾ ടൗണിലാണ് ചെന്ന് കയറുന്നത്. എന്നിട്ട് അവിടെ പോയി നമുക്ക് ആളെ കൂട്ടിയാണ്ട് നേരെ നമുക്ക് വീട്ടിലേക്ക് തന്നെ, വേറെ എവിടെ നമ്മൾ നിർത്തുന്നില്ല, നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരും. അപ്പോൾ അങ്ങനെ നമ്മൾ പാളയം മാർക്കറ്റിൽ നിന്ന് ഉള്ളിലോട്ട് ഇവിടെയൊക്കെ ചാർന്ന് അൻ്റെ അമ്മ പോയി. എന്തുണ്ടായി ഞാൻ കണ്ടിട്ടില്ല. എന്തുണ്ടായത് മക്കളെ, ഞാൻ ആകെ പേടിച്ചിട്ടോ. കാരണം അയാളെ പെട്ടെന്ന് വന്നതിനെ ഞാൻ കണ്ടില്ല. ഞാൻ വണ്ടി നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ബൈക്കറ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിൻ്റെ മുമ്പൊരു എൻ്റെ മുമ്പിൽ വണ്ടി പാസ് ചെയ്തു. ആ വണ്ടിക്ക് നിന്നതാണെന്ന് ഞാൻ കരുതിയത്. ഞാനും അതുപോലെ ആ വണ്ടി പോയ തക്കത്തിൽ ഞാനും കയറിയതാണ്. പക്ഷേ ഇയാൾ പെട്ടെന്ന് ഇവിടുന്ന് വന്നു എന്ന് ഞാൻ കണ്ടില്ല. പെട്ടെന്ന് എന്തോ ഇന്ന ഭാഗത്ത് നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് നിന്നതാണ് വണ്ടി. അപ്പോൾ ഏകദേശം ഞാൻ നടക്കാവ് സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇവിടുന്നാണ് നമുക്ക് ആളെ കൂട്ടാനുള്ളത്. ഈ ഞാൻ ഇപ്പം വണ്ടി നിർത്തിന് നേരെ ഓപ്പോസിറ്റ് സി ഐൻ്റെ ഓഫീസാണ്. നടക്കാവുള്ള കോഴിക്കോട് നടക്കാവുള്ള സി ഐൻ്റെ ഓഫീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ നേരെ നമ്മളിവിടുന്ന് ആളെ നിർത്തി, ഇനി സാധനം വണ്ടി നിർത്തിയോണ്ട് ഇനി ആളെ കയറ്റി നമുക്ക് പോകണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഫോൺ എടുത്ത് പുറത്തു കൂടിയൊന്നും നടക്കണില്ല. കാരണം നമ്മുടെ സ്റ്റേഷൻ്റെ നേരെ മുന്നോട്ട് ആ കാണുന്ന മതിൽ സ്റ്റേഷൻ്റെ മതിലാണ്. അത് സൈഡിൽ കാണണം പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ല. അവിടുന്ന് ആളെ ഇറങ്ങി നമ്മൾ ഫോണൊന്നും നിൽക്കാമെന്നില്ല. നേരെ നമ്മൾ ആളെ വിളിച്ചു വരുത്തിയാണ്ട് വണ്ടി കയറ്റി തിരിച്ച് പോരുകയാണ്.
നമുക്ക് വന്ന വഴി തന്നെയാണ് പോകാനുള്ളത്. ഇനി പോകുന്നിടത്ത് എവിടെയൊക്കെ ചെക്കിംഗ് ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം ഇങ്ങോട്ട് പോകുമ്പോൾ എവിടെ ഉണ്ടായിട്ടില്ല, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ എവിടെ എനിക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. നമ്മൾ തിരിച്ച് പോകുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെയാണ് നേരത്തെ നമ്മളെ വണ്ടി എന്താ വേറെ വണ്ടിക്ക് തട്ടാൻ വേണ്ടി നിന്ന് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വന്ന റോട്ടിനാണ് അയാൾ കയറി വന്നത്, പക്ഷേ അയാൾ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. ഈ സൈഡിൽ നിന്ന് കയറി വന്നതുകൊണ്ട് നമ്മൾ കണ്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഈ വന്ന റോട്ടിനാണ് ഇങ്ങോട്ട് കയറി വന്നിരുന്നത്. സിഗ്നലുണ്ട്, പക്ഷേ സിഗ്നലിൽ എന്താ സിഗ്നൽ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കി കയറി പോയാൽ മതി. പക്ഷേ ഞാൻ നോക്കിയതുകൂടി അയാളെ കണ്ടില്ലാണ്. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടി ഓഫായി അവിടെ. അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ലായത്, ഇല്ലാന്നുണ്ടെങ്കിൽ തട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരെ പാളയം മാർക്കറ്റിൻ്റെ പാളയം സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് ഇറങ്ങുക കേട്ടോ. ഇത് ആ ടൗണാണ്, ഇവിടെയാണ് ആ മാളും കാര്യങ്ങളൊക്കെ ഉള്ളത് കോഴിക്കോട്. ഇനി നമുക്ക് ഇപ്പോൾ കാണുന്ന മുമ്പിലുള്ള ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് നമ്മളെ കോഴിക്കോട് സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ റോഡൊക്കെ വൃത്തിയാക്കും ക്ലീനാക്കും പരിപാടിയൊക്കെയാണ്. അവിടെ ജലവകുപ്പ് അവിടെ മണ്ണൊക്കെ റോഡൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. കാരണം ഗതാഗത വകുപ്പും റോഡൊക്കെ നല്ല ഉഷാറാക്കി റോഡൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞൊരു മാസം രണ്ട് മാസം കഴിയുമ്പോഴേക്കും ജലവകുപ്പ് വന്നിട്ട് മണ്ണൊക്കെ മാന്തിയെടുക്കും. നമ്മളെ വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാകും, കാരണം നമ്മൾ ഡാഷ്ബോർഡും ഓട്ടോൻ്റെ ഡാഷ്ബോർഡും വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വണ്ടി ഓരോ കുഴിയിലും ചാടുന്നതിനനുസരിച്ച് ഡാഷ്ബോർഡിന് ചെറിയൊരു ജെർക്കിങ് ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ ഉണ്ടോ ജലവകുപ്പടെ നന്നായിട്ട് മാന്തി പറിച്ചിട്ടിട്ടുണ്ട്. അതിലൂടെ പുതിയ കണക്ഷൻ എന്തെങ്കിലും പോകണ്ടായിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് ചെറിയൊരു ഇതുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, കാണുമ്പോൾ ക്ഷമിച്ച് കാണണം. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്നുട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ രാമനാട്ടുകര അവിടെ എത്തി. ഇപ്പോൾ പാലക്കാടുക്കുള്ള റോഡിന് കയറി, എൻ എച്ച് കയറി, പക്ഷേ ഇതുവരെ ചെക്കിംഗ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ മുമ്പിലൊരു ചെക്കിംഗ് ഉണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ച് അങ്ങോട്ട് പോയതും തിരിച്ച് ഇങ്ങോട്ട് കോഴിക്കോട് ഇത് അതുവരെ വരുന്നതും എവിടെയും നമുക്ക് ചെക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഒരു ചെക്കിങ്ങിൽ പോയി പെട്ടിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം, അവർ എന്താ പറയാൻ നോക്കാലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ, കാരണം അവിടെ നമ്മളോട് ഒന്നും ചോദിച്ചില്ല. നമ്മൾ നേരെ ആ സത്യവാങ്മൂലം എഴുതിയത് നമ്മൾ എടുത്ത് കാട്ടിക്കൊടുത്തു, അവരത് വായിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് കാരണം കഴിച്ചില്ലായി പോന്നു. ഇനി അടുത്തടുത്ത് വന്ന് അല്ലോ ഇതാ ഇതൊക്കെ പാടെ വരുന്നുണ്ടല്ലോ. അത് കുറേ ആളുണ്ട്, ഇതാ പൊന്നെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കഴിച്ചില്ല കേട്ടോ. ഇത് ഏകദേശം ഇപ്പോൾ ഐക്കരപ്പടി പറഞ്ഞ സ്ഥലത്താണ്, അവിടുന്ന് നമ്മൾ കഴിച്ചിലായി പോന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഇതാണ് കാണിച്ചെടുത്ത്, നമ്മൾ സത്യവാങ്മൂലം എഴുതിയത് അത് ഇങ്ങനെ കാണിച്ചെടുത്തപ്പോൾ അവർക്ക് അതിൻ്റെ മാറ്ററും കാര്യങ്ങളും മനസ്സിലായപ്പോൾ അവർക്ക് സത്യം മനസ്സിലായപ്പോൾ നമ്മളെ വിട്ടു. ഇനി അടുത്തത് അവിടെ അറിയില്ല. അങ്ങനെ ഏതായാലും ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചിനി ഇപ്പോൾ ഏകദേശം ഒരു 9:30 സമയമായിട്ടുണ്ട്. രാവിലെ പോലീസിലൊക്കെ ഇറങ്ങുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടോട്ടി എത്തി. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ നമ്മൾ ഐക്കരപ്പടി നിന്ന് കണ്ടിട്ട് പിന്നെ അത് കൊണ്ടോട്ടി വരെ നമുക്കൊരു പ്രശ്നമില്ലാതെ നമ്മൾ പോന്നിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി ടൗണിലാണിത്, കൊണ്ടോട്ടി ടൗണിൽ ആ റൺവേൻ്റെ വൺ വേ ആണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ ടൗണിൽ കയറുന്ന അവിടെ രണ്ട് പോലീസുകാരുന്നു, സ്റ്റാൻഡിൽ കയറുന്ന അവിടെ രണ്ട് പോലീസുകാരുണ്ട്. പക്ഷെ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മൾ കടന്നു പോന്നു. ഇത് കൊണ്ടോട്ടി മാർക്കറ്റ് കയറുന്ന റോഡാണ്. അവിടെ മാർക്കറ്റിൽ പച്ചക്കറി കൊടുക്കാൻ വേണ്ടി വണ്ടികൾ വന്നിട്ടുണ്ട്. അവിടെ ബ്ലോക്ക് ഉണ്ട് ചെറിയത്, പക്ഷേ എങ്കിലും കൂടുതൽ വണ്ടികളൊന്നും ഇല്ല കേട്ടോ റോഡിന്. ഇപ്പോൾ ഈ റോഡിനൊക്കെ സാധാരണ പോകുന്ന ആളുകൾക്ക് അറിയാം ഈ റോഡിന് എത്ര തിരക്കുണ്ട് എന്നുള്ളത്. അതിൽ അതെന്ന് വെച്ച് ആ സമയത്തുള്ള തിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 10% പോലും വണ്ടികൾ ഇപ്പോൾ റോട്ടിലില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിലായി പോന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ഇവിടെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളുവമ്പറത്താണ്, മലപ്പുറം റോട്ടിൽ വെള്ളുവമ്പറത്താണുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇനി മഞ്ചേരിക്കുള്ള റോഡിന് കയറണം. അവിടുന്ന് തന്നെ ഇപ്പോൾ ഇതുവരെ വന്നിടത്തൊന്നും നമുക്കൊരു പ്രയാസങ്ങളും സൃഷ്ടിച്ചിട്ടില്ല.
നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ചെക്കിങ്. നമ്മളിപ്പോൾ ഏകദേശം മഞ്ചേരി ടൗണിലേക്ക് കടക്കുന്ന അവിടെ ബൈപ്പാസ് തുടങ്ങണേൻ്റെ അവിടെയാണ് ഉള്ളത്. ഇവിടെ ചെക്കിങ്ങിൽ നമ്മൾ കുറച്ച് നേരം പ്രയാസപ്പെട്ടു. അവർ പോലീസല്ല നമ്മളോട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയത്, അവിടെ ആരോഗ്യ പ്രവർത്തകരുണ്ടായിരുന്നു. എന്താ വളണ്ടിയർമാരായിട്ട് അവർ കാക്കി പാൻ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഷർട്ട് കാക്കിയല്ല. പക്ഷേ അവർ കുറേ നമ്മളോട് കച്ചറ ഉണ്ടാക്കി, കച്ചറ പറഞ്ഞാൽ അവർ കാര്യങ്ങൾ കുറേ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നു ഈ സമയത്ത് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോരുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ നേരം നിന്ന് കുറേ ഞങ്ങളെ ഇതാക്കിയതിന് ശേഷം നമ്മളെ വിട്ടു. പക്ഷേ അവിടെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, നമ്മൾ സത്യവാങ്മൂലം കാണിച്ചെടുത്തു. അപ്പോൾ അവരത് വായിച്ചു, പിന്നെ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളത് കേട്ട് നിന്നു, നമ്മൾ വേറെ ഒന്നും പറയാനും പോയില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിച്ചിലായി പോകുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം മഞ്ചേരി ടൗണ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൗണ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഏരിയ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലാണ് മഞ്ചേരി ഭാഗത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. ഇവിടെ മലപ്പുറം, അതുപോലെ തന്നെ നിലമ്പൂർ, അതുപോലെ എടത്തനാട്ടുകര, മേലാട്ടൂർ ഭാഗത്തു നിന്ന് വരുന്നത്, അഥവാ പിന്നെ ഇവിടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വണ്ടികളും ഒന്നിച്ച് കൂടുന്നൊരു ഏരിയ ആണ് ഇവിടെ. സിഗ്നലുണ്ട്, പക്ഷേ സിഗ്നലുണ്ടെങ്കിലും ഭയങ്കര ബ്ലോക്കുള്ളൊരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ വണ്ടി സിഗ്നലിലെ വണ്ടികളൊക്കെ കമ്മിയായതുകൊണ്ട് ഇവിടെ ഇതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിന് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആകെ പൊളിച്ചിട്ടുണ്ടോ വാട്ടർ അതോറിറ്റി, ഇവിടെ ആകെ പൊളിച്ചുകൊണ്ട് മഴ പെയ്തിട്ട് ആകെ ചെളി കെട്ടി കിടക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ജെ സി ബി നിന്ന് പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഇവിടെ സിഗ്നലില്ല, അവിടെ ഇവിടെ ആൾ പറ്റ ഗണ്യമായി കുറഞ്ഞിക്കണം, തിരക്കൊക്കെ തീരല്ല. കാരണം ഇവിടെയൊക്കെ ഒരു വണ്ടി നല്ല ബ്ലോക്കുള്ളൊരു ഏരിയയാണ്. ഈ ഏത് സമയത്തും ഈ ഒരു ഏരിയയിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവണേ. അങ്ങനെ ഇപ്പോൾ പഴയ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നേരെ മഞ്ചേരി പുതിയ സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെയാണ് ചെല്ലുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പോൾ അവിടെ ജെ സി ബി ഇതൊക്കെ വാട്ടർ അതോറിറ്റിൻ്റെ എന്താ പൈപ്പ് ലൈനൊക്കെ ഇടുന്നതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പോകുന്നിടത്ത് നമുക്കിപ്പോൾ മഞ്ചേരി എന്നല്ലാതെ നമുക്ക് വേറൊരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. മറ്റുള്ളടത്തൊക്കെ നമ്മൾ ആ പേപ്പർ കാണിക്കുന്നതോടെ നമ്മളോട് പോകാൻ വേണ്ടി പറയായിരുന്നു. ഇവിടെ മാത്രമാണ് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള വളണ്ടിയർമാർ നമ്മുടെ കുറേ സംസാരിച്ചു. നമ്മൾ അത് അവർ പറയുന്ന കാര്യമാണ്, അവർ പൊടിയും ഇതൊക്കെ കൊണ്ടുകൊണ്ട് വെയിലും മഴ എന്ത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവർ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മളതായിട്ടുള്ള അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല. നമുക്കുമില്ലേ നമ്മളതായിട്ടുള്ള ജീവിതങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളും അത്യാവശ്യ കാര്യങ്ങൾക്കാണ്. അവരും അവരുടെ വീട്ടിൽ പോകാതെ അവരുടെ മക്കളെയും കൂടി ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോയിട്ടാണ് കാണുന്നത്. അത്രയും അവരും പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു ഇതാണ് ആളുകളാണ് നമ്മളെ ആരോഗ്യ പ്രവർത്തകർ. അവർ ഊണ് ഉറക്കമില്ലാതെ, അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ വളണ്ടിയർമാരും ഇവരൊക്കെ ഊണ് ഉറക്കമില്ലാതെ നമ്മളെ കഷ്ടപ്പാട് നമ്മളെ ഇതിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുകയാണ്. ഒരു വണ്ടിക്കാരൻ നമ്മളെ കണ്ടുപോകൊണ്ട് കയറി, പക്ഷേ അവരഞ്ഞ് അവരോട് പോകുന്നുമില്ല, നമ്മളെ കണ്ട് ഓവർടേക്ക് ചെയ്ത് കയറാനും അയക്കുന്നുമില്ല. അവർ രണ്ടുപേരും രണ്ട് വണ്ടിയിൽ രണ്ടാളുണ്ട്, രണ്ടാളും സംസാരിച്ചുകൊണ്ട് പോവാണ്. അവരൊന്ന് സൈഡാക്കി തന്നാൽ നമുക്ക് സുഖമായിട്ട് കടന്നു പോവാം. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കയറാനോട്ട് അയക്കുന്നില്ല, നമ്മളൊന്ന് കയറുമ്പോൾ ഒരു സ്പീഡ് കൂട്ടുകയാണ്.
നമ്മളവിടെ കയറുന്നതോടുകൂടി ഓനെ സ്പീഡ് കൂട്ടിയിട്ട് സൈഡാക്കാതെ ചവിട്ടി നിൽക്കുകയാണ്. അവനോട് പോകണില്ല, വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നത്. അവരൊന്ന് സൈഡാക്കി തന്നാൽ മതി, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾ ഉപദ്രവിക്കാതെ പോകാമല്ലോ. കാര്യമായിട്ട് ലോഡും വണ്ടികളാണ് ഉള്ളത്. പുള്ളിക്കാരൻ സീസറോ കത്തിച്ചിട്ടാണ് പോണ്. KL 11BA 1119 പറഞ്ഞ വണ്ടി. ചില കാറുകാർക്കുണ്ട് ചെറിയൊരു ധാഷ്ട്യുണ്ട്, അതാണ് പോയി കാണുന്നത്. നമ്മളെപ്പോലെ പാവപ്പെട്ട ഡ്രൈവർമാരെ, പാവപ്പെട്ട അവൻ തന്നെ അന്നത്തിന് വേണ്ടി ഓടുന്ന ആളുകളെ കയറി പോകാനായിട്ട് അയക്കണമില്ല. നമ്മൾ വലിയ ഇത് പറയല്ല, നമ്മളെ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഓട്ടോ പ്രസ്ഥാനത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടാവും, പക്ഷേ അതൊക്കെ അതൊന്നും ഒരിക്കലും ഒരു ശരിയായൊരു കാര്യമല്ല. ഇവിടെ ഒരു പിങ്ക് പോലീസ് ഉണ്ട്, ഇവരൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം പാണ്ടിക്കാട് എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാണ്ടിക്കാട് എത്തി, പാണ്ടിക്കാട് ടൗൺ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെയൊക്കെ ഉണ്ടോ എല്ലാ ആളുകളും വീട്ടിൽ തന്നെയാണ്, അപൂർവം കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. അവർ എന്ത് ആവശ്യങ്ങൾക്ക് മാത്രം വന്നതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അവരുടെ മനസ്സെന്താന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഏകദേശം പാണ്ടിക്കാട് നാലും കൂടി അതായത് ട്രാഫിക്കിൻ്റെ അവിടെ എത്തി. ഇവിടെ തന്നെ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പോവാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് കടന്നു പോകുന്നു കേട്ടോ, അവിടുന്ന് പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല, അവിടുന്ന് കടന്നു പോകുന്നു. നമുക്ക് മേലാട്ടൂരും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസമല്ല, കാരണം നമ്മളെ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയും. ഇപ്പം നമ്മൾ ഒലിപ്പോഴ എത്തിക്കണ്ടോ, ഇവിടെ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ പോയടത്ത് ഇപ്പോൾ ചെക്കിങ്ങിൽ പിടിച്ചിടത്തൊക്കെ പോലീസ് മാത്രമുള്ള ഏരിയയിൽ ഒരു പ്രയാസമല്ല കേട്ടോ. പോലീസ് അല്ലാത്ത വളണ്ടിയർമാരുള്ളിടത്ത് മാത്രമാണ് അവർ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം മേലാറ്റൂർ റെയിൽവേൻ്റെ ഗേറ്റാണിത്. ഇത് കഴിഞ്ഞ് ഇത് മേലാറ്റൂർ ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതുവരെയുള്ള ഇതിലൊക്കെ വളണ്ടിയർമാർ നിൽക്കുന്നിടത്ത് മാത്രമേ നമുക്ക് കുറച്ച് നേരം കുറച്ച് സമയം അവിടെ സ്പെൻഡാക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി പോലീസുകാരുടെ ഒന്നും നമുക്ക് കൂടുതൽ സമയം വന്നിട്ടില്ല. നമ്മൾ മേലാട്ടൂർ അങ്ങാടിയിൽ നിന്ന് എടത്തനാട്ടുകാരുടെ റോഡിന് കയറുകയാണ്. ഇനി ഇവിടെ നിന്നും ഇവിടെ നിന്നും പ്രശ്നങ്ങളില്ല. അങ്ങനെ ഏകദേശം നമ്മൾ എടത്തനാട്ടുകര ടൗണിലെത്തി, നമ്മളെ ഏരിയയിലെത്തി, എടത്തനാട്ടുകര അങ്ങാടിയിലെത്തി. ഇതുവരെ പോകുന്നിടത്തൊന്നും നമുക്ക് കൂടുതൽ പ്രയാസങ്ങൾ, കൂടുതൽ നല്ല പ്രയാസങ്ങൾ തീരെ ഉണ്ടായിട്ടില്ല. ആകെ രണ്ട് സ്ഥലത്ത് മാത്രമാണ്, മഞ്ചേരിയിൽ നിന്നും അഥവാ ഒലിപ്പുഴയിൽ നിന്നും മാത്രമാണ് നമുക്ക് വാളണ്ടിയർമാർ നമ്മളെ ഇരുന്ന് കുടുക്കി അടങ്ങാറാക്കാൻ വേണ്ടി നോക്കിയത്. ബാക്കിയുള്ളിടത്തൊന്നും നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളൊരു പോലീസിന് ഒരു ബിഗ് സലൂട്ട് കൊടുക്കണം, കാരണം പോലീസ് അത്രയും അടങ്ങാറായിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ടുണ്ടോ, വണ്ടിയൊക്കെ ഒന്ന് കഴുകണം, ഷാമ്പു പിടിച്ചിട്ടുണ്ട്, വണ്ടി കഴുകണം, പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് വെള്ളം ഇതിൽ സോപ്പും പൊടിയിലിട്ടുകൊണ്ട് ഒന്ന് ഉഷാറായി കുളിക്കണം. നമ്മളെ പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ്, വീട്ടിൽ കയറുന്നതിന് മുമ്പ് നമ്മളെല്ലാം വൃത്തിയാക്കുക. അതേപോലെ തന്നെ അങ്ങാടിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി സാനിറ്റൈസർ കൈ സാനിറ്റൈസർ ആക്കുക. മാസ്ക് പെർഫെക്റ്റായി ഇടണം, കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ കറക്റ്റായിട്ട് മാസ്ക് ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ശ്വാസത്തിൽ അണുക്കൾ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക, സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുക. കാരണം സർക്കാർ ഓരോ നിർദ്ദേശങ്ങൾ വെക്കുന്നത് നമ്മുടെ ജീവനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ചെറിയ ബെൽ ബട്ടണും കൂടി ഓൾ എന്ന ഓപ്ഷനിലാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.